നമസ്കാരം, മലയാളി വാർത്ത ഇൻഡെപ്ത്തിലേക്ക് സ്വാഗതം. ഗസയിൽ ഹമാസിനെതിരെ പോരാടാൻ ഇസ്രായേൽ സൈന്യം ഉപയോഗിക്കുന്ന തോക്കുകൾക്ക് ഇന്ത്യൻ ബന്ധം. ഗസയിൽ ഹമാസിനെതിരായ പോരാട്ടത്തിന് ഇസ്രായേൽ സൈന്യത്തിന് ബലമായുള്ളത് ഇന്ത്യൻ ബന്ധമുള്ള AI ആയുധമെന്നാണ് റിപ്പോർട്ട്. ഇസ്രായേൽ സൈന്യത്തിന്റെ മെഷീൻ ഗണ്ണുകൾ, അസോൾട്ട് റൈഫിളുകൾ എന്നിവയുടെ കൃത്യതയും പ്രഹരശേഷിയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയിലാണ് ഇന്ത്യൻ ബന്ധമുള്ളത്. മെഷീൻ ഗണ്ണുകളും ആക്രമണ റൈഫിളുകളും കമ്പ്യൂട്ടറൈസ്ഡ് കില്ലിംഗ് മെഷീനുകളാക്കി മാറ്റുന്ന അദാനി ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് എന്ന സ്വകാര്യ പ്രതിരോധ കമ്പനിയുമായി സഹകരിച്ച് നിർമ്മിച്ച ആർബെൽ എന്ന ആയുധമാണ് ഇത്. ഒക്ടോബർ 7 തെക്കൻ ഇസ്രായേലിലുണ്ടായ ഹമാസ് ആക്രമണത്തിന് ശേഷമാണ് ആർബെൽ ഉപയോഗിക്കുന്നത്. അദാനി ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് എന്ന സ്വകാര്യ പ്രതിരോധ കമ്പനിയും ഇസ്രായേൽ വെപ്പൺ ഇൻഡസ്ട്രീസും സംയുക്തമായി വികസിപ്പിച്ച സംവിധാനമാണ് ഈ ആർബെൽ. ആർബൽ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ തോക്കുകളുടെ ഉപയോഗത്തിൽ കൃത്യതയും ഈ നശീകരണ ശേഷിയും വർദ്ധിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇസ്രായേൽ സൈന്യത്തിന്റെ ആയുധത്തിലെ ഇന്ത്യൻ ബന്ധം റിപ്പോർട്ട് ചെയ്തത് മിഡിൽ ഈസ്റ്റ് ഐ എന്ന മാധ്യമമാണ്. ഇസ്രായേൽ വികസിപ്പിച്ച ടാവർ, കാമൽ, നാഗേവ് തുടങ്ങിയ തോക്കുകളിലാണ് ആർബൽ ഉപയോഗിക്കുന്നത്. എത്ര പ്രതികൂല സാഹചര്യത്തിലും ലക്ഷ്യത്തിലേക്ക് കൃത്യമായി ടാർഗറ്റ് ചെയ്യാൻ ആർബൽ സഹായിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയ പ്രത്യേക അൽഗോരിതമാണ് ഈ ആർബലിൽ ഉള്ളത്. ഇത് തോക്കുപയോഗിക്കുന്നത് സൈനികർക്ക് വളരെ എളുപ്പമാണ്. എത്ര പ്രതികൂല സാഹചര്യത്തിലും ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് നിറയൊഴിക്കാൻ തോക്കുപയോഗിക്കുന്ന ആൾക്ക് സാധിക്കും. AI സാങ്കേതിക വിദ്യയുടെ കൃത്യത ഉറപ്പാക്കുക എന്നതാണ് ആർബലിന്റെ ലക്ഷ്യം. ഫലസ്തീൻ പിടിച്ചെടുത്ത് നശിപ്പിച്ച ആർബൽ എന്ന ജൂത ഗ്രാമത്തിന്റെ പേരാണ് ഈ AI സിസ്റ്റത്തിനും നൽകിയിരിക്കുന്നത്. ബൈബിളിൽ പരാമർശമുള്ള ഗ്രാമമാണ് ഇത്. 2022 അദാനി ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് എന്ന കമ്പനിയും ഇസ്രായേൽ വെപ്പൺ ഇൻഡസ്ട്രീസിന്റെയും സംയുക്ത സംരംഭം പ്രഖ്യാപിച്ചത്. ആർബൽ സംവിധാനത്തെ പറ്റി അന്ന് മാധ്യമ വാർത്തകൾ ഉണ്ടായിരുന്നു. കമ്പ്യൂട്ടറൈസ്ഡ് ആയുധ സംവിധാനമാണ് ആർബൽ. ആയുധങ്ങളുടെ ആയാസരഹിതമായ ഉപയോഗം, കൃത്രിമ, അതുപോലെ തന്നെ സൈനികരുടെ അതിജീവനം എന്നീ കാര്യങ്ങൾ 3 മടങ്ങായി വർദ്ധിപ്പിക്കാൻ ഇതുവഴി സാധിക്കുന്നുണ്ടെന്നാണ് ഇസ്രായേൽ പറയുന്നത്. റീചാർജ് ചെയ്യാവുന്നതും മാറ്റി ഇടാനാകുന്നതുമായ ബാറ്ററിയിലാണ് ആർബെൽ പ്രവർത്തിക്കുന്നത്. ഇതിൽ ഒരു കൺട്രോൾ യൂണിറ്റ്, അതുപോലെ തന്നെ മോഷൻ ട്രിഗർ സെൻസറുകൾ എന്നിവയും ഉണ്ട്. മൈക്രോ പ്രോസസറാണ് ഇതിന്റെ പ്രവർത്തനം നിർണ്ണയിക്കുന്നത്. ഇസ്രായേലിന്റെ പക്കലുള്ള ഏത് യന്ത്രത്തോക്കുകളിലും ഇത് പ്രയോഗിക്കാൻ കഴിയും. പ്രതികൂല സാഹചര്യത്തിലും ലക്ഷ്യത്തിലേക്ക് കൃത്യമായി നിറയൊഴിക്കാനുള്ള സഹായം സൈനികർക്ക് ലഭിക്കും എന്നുള്ള പ്രത്യേകതയുമുണ്ട്. വളരെ പെട്ടെന്ന് ആയുധം ഉപയോഗിച്ചാലും ഈ കൃത്യത അത് കുറയില്ല. ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കാം. ഏത് തരത്തിലുള്ള യുദ്ധ സാഹചര്യത്തിലും ഫലപ്രദം തുടങ്ങിയവയാണ് ആർബലിനെ വ്യത്യസ്തമാക്കുന്നത്. ആയുധ മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉപയോഗത്തിലെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തമാണ് ആർബൽ. ഇന്ത്യയും സമാനമായ സംവിധാനം ഉൾപ്പെടുത്താനുള്ള ആലോചനയിലാണെന്നാണ് റിപ്പോർട്ടുകൾ.